അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സാമ്പത്തികമായി, ശാരീരികമായി, സ്ഥാനമാനങ്ങളും സ്വാധീനങ്ങളും കൊണ്ട് എത്രമാത്രം ഉന്നതിയിൽ എത്തിയാലും അവയൊന്നും നമ്മെ വഞ്ചിച്ചു കളയാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്തോ, നമ്മുടെ മക്കളോ, നമ്മുടെ സ്വാധീനങ്ങളോ, അറിവോ, കഴിവോ ഒന്നും സ്ഥായിയായവ അല്ലെന്നും അവയൊന്നും അമിത പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഓവർ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകേണ്ട സംഗതികളല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. സൂറത്തുൽ കഹഫിലെ 32-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ, ശ്രദ്ധിച്ച് മനസ്സിരുത്തി വായിച്ചാൽ പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശം കൂടിയാണത്. അഥവാ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായാലും, എത്രമാത്രം നമുക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടിയാലും, അതിനേക്കാളൊക്കെ മേലെ പടച്ചുറമ്പുണ്ട്. നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടല്ല നമുക്കത് കിട്ടിയത്, ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ സാധാരണ പറയാറുണ്ട്, തലമറന്ന് എണ്ണ തേക്കരുത് എന്ന്. പക്ഷെ ഏത് നിമിഷവും നാം ഒന്നുമല്ല എന്നത് പടച്ചുറമ്പ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പ്രളയകാലത്ത് നമ്മൾ പലതും കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ്, അതൊരു ഉദാഹരണം മാത്രമാണ്. അതേപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അടുത്ത ബന്ധു, ഒരുപക്ഷെ ഭാര്യയാകാം, അതല്ലെങ്കിൽ മക്കളാകാം, മാതാവോ പിതാവോ ആകാം, അവർക്ക് മാരകമായ ഗുരുതരമായ ഒരു അസുഖമോ അപകടങ്ങളോ പറ്റി എന്നറിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ചികിത്സക്ക് വേണ്ടി പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ വിദഗ്ധരായ ഡോക്ടറെ കൊണ്ട് നമ്മൾ ചികിത്സിപ്പിക്കും. നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് പണം പ്രശ്നമാക്കാനില്ല എന്ന് പറഞ്ഞ് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സക്ക് വേണ്ടി ചെല്ലുമ്പോഴും അവസാനം ആ ഡോക്ടറും പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ ട്രൈ ചെയ്യാം, മാക്സിമം പരിശ്രമിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് നമ്മുടെ നിസ്സഹായത ബോധ്യപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ്. നാം പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ, ഏറെ പ്രതീക്ഷകളോടെ നാം സമ്പാദിച്ചു കൊടുത്ത, പഠിപ്പിച്ച് അവർ കരസ്ഥമാക്കിയ ആ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കയ്യിലിരിക്കെ അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആ ഘട്ടത്തിൽ ആ സർട്ടിഫിക്കറ്റ് പോലും ഉപകരിക്കാത്ത, നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത തിങ്ങലും വിഷമവും അനുഭവിക്കുന്ന ആ ഘട്ടത്തിലും നാം ഓർക്കണം, നമ്മേക്കാൾ ശക്തനായ പടച്ചുറമ്പിൻ്റെ കഴിവും സാന്നിധ്യവും സഹായവും. ആ ഒരു ബോധത്തിൽ നിന്ന് വരേണ്ട ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. സൂറത്തുൽ കഹഫിലെ തന്നെ 39-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസിയായ ഒരു സഹോദരൻ അവിശ്വാസിയും ധിക്കാരിയുമായ തൻ്റെ കൂട്ടുകാരനെ ഉപദേശിച്ച വചനമായി നമുക്ക് കാണാം. വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. നിനക്ക് സമൃദ്ധമായ വിഭവങ്ങൾ തിങ്ങി നിറഞ്ഞ തോട്ടം നൽകിയ അള്ളാഹു, ആ തോട്ടത്തിൽ നീ കടന്നപ്പോൾ എന്തുകൊണ്ട് പടച്ചവനെ കുറിച്ച് ഓർത്തില്ല? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിവും ശക്തിയുമില്ല അവസ്ഥകൾ മാറ്റാൻ, ഗുണങ്ങൾ കൊണ്ടുവരാൻ, ദോഷങ്ങൾ തട്ടിമാറ്റാൻ പടച്ചറബിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്ന കാര്യം നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഓർത്തില്ല എന്നാണ് അവിടെ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റിന്റെ മഹത്വം ധാരാളം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഒരു നിധിയാണ് ഈ പറഞ്ഞ വാചകം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. കൻസുൻ മിൻ തഹ്തിൽ അർഷ്, റഹ്മാനായ റബ്ബിന്റെ സിംഹാസനത്തിന് കീഴിലുള്ള ഒരു നിധി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാബുൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു വാതിലാണത് എന്ന് പറഞ്ഞു. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്ന തവക്കുലിൻ്റെയും ഇസ്തിആനത്തിൻ്റെയും വചനമാണത്. പടച്ചറബിൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട്
അവനെ മഹത്വപ്പെടുത്തുന്ന, അവനിൽ പ്രതീക്ഷയർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ വചനം കൂടിയാണത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.